Namaskaram Sadhguru. I'm married but I want to grow spiritually. Can family and marriage support one's spiritual growth or is it a hindrance? നിങ്ങളുടെ ആത്മീയ വളർച്ച മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പങ്കാളി ഒരു ഭൂതമാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ ആശങ്ക ആത്മീയ വളർച്ച മാത്രമാണെങ്കിൽ, എന്നാൽ നിങ്ങളുടെ പങ്കാളി ഭർത്താവ് ഭാര്യ എന്നിവരിലൂടെ നിങ്ങളുടെ ആത്മീയ വളർച്ച മാത്രമല്ല സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കുവാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ, അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കണം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ. എന്നാൽ ചെറിയ ഈ ഭൂമിയിലെ ഏതു മനുഷ്യരും അവരുടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വന്നേക്കാം, അങ്ങനെയല്ലേ? അതിനാൽ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ആ ഭാഗം നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കായി ഉപയോഗിക്കുക, ബാക്കിയുള്ളത് നിങ്ങൾ ആസ്വദിക്കുക. ജീവിതമെന്ന പോലെ. അപ്പോൾ ഒരു നല്ല കുടുംബമാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ രണ്ടാളുകൾക്കിടയിൽ കുറച്ച് അടുപ്പം ആവശ്യമാണ്, അല്ലെങ്കിൽ അത് മുന്നോട്ട് പോവുകയില്ല. പ്രത്യേകിച്ചും നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോഴീ അടുപ്പം വളരെ അനിവാര്യമായ കാര്യമാണ്. അല്ലാത്തപക്ഷം വളർന്നു വരുന്ന പുതിയ ജീവനെ നിങ്ങൾ ദുഷിപ്പിക്കും. നിങ്ങളൊരു മോശം അന്തരീക്ഷം സൃഷ്ടിക്കുകയാണെങ്കിൽ വളർന്നു വരുന്ന പുതിയ തലമുറയെ നിങ്ങൾ മലിനമാക്കും. യഥാർത്ഥത്തിൽ അത് ചെയ്യാൻ ആർക്കും അധികാരമില്ല, പക്ഷേ ആളുകൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സ്വയം മലീമസമാക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നാൽ വളർന്നു വരുന്ന ഒരു പുതിയ ജീവനെ നിങ്ങൾ മലീമസമാക്കാൻ ശ്രമിക്കരുത്. പുനരുൽപ്പാദനം എന്നത് കൂടുതൽ ബുദ്ധിമുട്ടുള്ളൊരു സംരംഭമായിരുന്നുവെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് വളരെ എളുപ്പമാണ്, അത് വളരെ എളുപ്പത്തിൽ സംഭവിക്കുന്നു, ശരിയല്ലേ? എന്നാൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുള്ളൊരു സംരംഭമായിരുന്നുവെങ്കിൽ ശരിക്കും ആവശ്യമുള്ളവർ മാത്രമേ അതിനുവേണ്ടി ശ്രമിക്കുകയുള്ളൂ. ഇപ്പോൾ അത് എളുപ്പമുള്ളൊരു സംഭവമാണ്. നിർബന്ധിത പ്രേരണയാൽ അത് വെറുതെ സംഭവിക്കുന്നു, വെറുതെ സംഭവിക്കുന്നു. അപ്പോൾ നിങ്ങൾ നല്ലൊരു ജീവിതമാണ് ആഗ്രഹിക്കുന്നുവെങ്കിൽ, കുടുംബജീവിതം, അതിന് അടുപ്പം സൃഷ്ടിക്കേണ്ടതുണ്ട്. ആ അടുപ്പം എന്ന് വെച്ചാൽ ചില തരത്തിലുള്ള പൊരുത്തങ്ങൾ ഉണ്ടായിരിക്കണം. എന്നാൽ നിങ്ങൾ നോക്കുന്നത് ഒരു ആത്മീയ ജീവിതമാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല. ഏത് വ്യക്തി എന്നതല്ല, ആരെയും നിങ്ങളുടെ വളർച്ചയ്ക്കായി ഉപയോഗിക്കാം. എല്ലാറ്റിനെയും നിങ്ങളുടെ ഉയർച്ചയ്ക്കായി, അതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ. എന്നാൽ നിങ്ങൾ നോക്കിക്കാണുന്നത് രണ്ട് തലത്തിലേക്കുമാണ്. കുറച്ച് ഇങ്ങനെയും വേണം, കുറച്ച് അങ്ങനെയും വേണം, സമ്മിശ്ര തരത്തിൽ. അതിനാൽ അത് കുറച്ച് സങ്കീർണമാകും. നോക്കൂ, നിങ്ങൾ ഒരു ബോൾ മുകളിലേക്ക് എറിയുന്നു, പിടിക്കുന്നു, മുകളിലേക്ക് എറിയുന്നു, പിടിക്കുന്നു, അത് ഈസിയാണ്. നിങ്ങൾക്ക് രണ്ടെണ്ണം എറിയണം, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ മൂന്നെണ്ണം കൈകാര്യം ചെയ്യുമ്പോഴോ? അപ്പോൾ കുറച്ചേറെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അഞ്ചെണ്ണത്തിൻ്റെ കാര്യമായാലോ? ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ നിങ്ങളുടെ ജീവിതം എത്രമാത്രം അമ്മാനമാടണമെന്നത് അത് ഓരോ വ്യക്തിയുടെയും തിരഞ്ഞെടുപ്പിൻ്റെ കാര്യമാണ്. നിങ്ങൾക്ക് ഒരു ഡസൻ ബോളുകൾ ഇങ്ങനെ അനായാസമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഗംഭീരമാണ്. പക്ഷേ മിക്ക ആളുകളും പരിഭ്രാന്തരാകും രണ്ടിലോ മൂന്നിലോ കൂടുതൽ അമ്മാനമാടുകയാണെങ്കിൽ. അത്തരം ആളുകൾ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ല കാര്യം. അല്ലെങ്കിൽ ഒരെണ്ണം കൈകാര്യം ചെയ്തോളൂ, ആത്മീയതയുടെ പന്ത് മാത്രം. ഈസിയാണ് അല്ലേ? അതെ, ആത്മീയതയുടെ പന്ത് മാത്രമാണെങ്കിൽ വളരെ എളുപ്പമാണ്. അവർ ഉറങ്ങുകയാണെങ്കിൽ പോലും ഒരു ബോൾ അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. രണ്ടെണ്ണമാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എണ്ണം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ സങ്കീർണമാവും. നിങ്ങൾക്കിപ്പോൾ ആത്മീയത വേണം, നല്ലൊരു കുടുംബജീവിതവും വേണം, നല്ല ഭർത്താവണം, നല്ല ഭാര്യയാവണം, നല്ല അച്ഛനാവണം, നല്ല അയൽക്കാരനാവണം, സാമൂഹികമായി സജീവമാവണം. നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ട്, നിങ്ങൾക്ക് ലോകം കീഴടക്കണം, നിങ്ങൾക്ക് ബിസിനസ് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യണം. അതിലൊരു തെറ്റുമില്ല. എന്നാൽ അതിന് പല തരത്തിലുള്ള കഴിവുകൾ വേണം. അതിൽ തെറ്റായി ഒന്നുമില്ല. പക്ഷെ നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, എന്തൊക്കെ കഴിവുകളില്ല എന്ന്. കഴിയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ശ്രദ്ധയെ വ്യതിചലിപ്പിക്കും, അനന്തമായി വ്യതിചലിപ്പിക്കും, പരിപൂർണമായും വ്യതിചലിപ്പിക്കും. ജീവിതത്തിൻ്റെ വളരെ ചെറിയ കാര്യങ്ങളാണ് മനുഷ്യരെ തകർത്ത് കളയുന്നത്.
ഉപജീവന മാർഗം കണ്ടെത്തുന്നത്, വിജയകരമായി ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുന്നത്, നല്ലൊരു കുടുംബം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, ഇവ ആളുകളെ തകർത്ത് കളയുന്നു. ആളുകൾക്ക് മനസ്സ് നഷ്ടപ്പെടുന്നു, ഹൃദയം നഷ്ടപ്പെടുന്നു, സ്വയം ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നു. ഇതെല്ലാം സംഭവിക്കുന്നത് നിരവധി പന്തുകൾ അമ്മാനമടാൻ ശ്രമിക്കുമ്പോഴാണ്. നിങ്ങളുടെ കഴിവിനപ്പുറത്തേക്ക്. തെറ്റാണോ? അതിലൊരു തെറ്റും തന്നെയില്ല. അതിത്ര മാത്രമാണ്, നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾക്ക് അപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ. നിങ്ങൾ പരിഭ്രാന്തനായത് 5 ബോളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചതിനാലാണ്. അതിലൊരെണ്ണം താഴെ പോയാൽ മതി നിങ്ങൾ പരിഭ്രാന്തനാകും. നിങ്ങളുടെ ബിസിനസ് വിജയകരമാണ്, എന്നാൽ നിങ്ങളുടെ കുട്ടികൾ ശരിയായില്ല. നിങ്ങൾ ഓക്കെയാണോ? അല്ല, നിങ്ങളുടെ കുട്ടികൾ നല്ലതാണ്, ഭാര്യ നല്ലതാണ്, എന്നാൽ ബിസിനസ് തകർന്നു പോയി. നിങ്ങൾ ഓക്കെ ആവുമോ? ഇല്ല. ഇതുപോലെയാണ്, നിങ്ങളുടെ എല്ലാം ശരിയാണ്, പക്ഷേ ആരോഗ്യം ശരിയല്ല. ഓക്കെയാണോ? അല്ല. അതിതുപോലെയാണ്, ഒരു പന്ത് താഴെ പോവുകയാണെങ്കിൽ പോലും അത് നിങ്ങളെ പരിഭ്രാന്തനാക്കും. അങ്ങനെയല്ലേ? എല്ലാം ശരിയാണ്, പക്ഷേ ഒന്ന് താഴെ പോയി, അതാണ് പ്രശ്നം, ശരിയല്ലേ? അതിനാൽ ഒരു പൊരുത്തം സൃഷ്ടിക്കാൻ പരിശ്രമം വേണം, വിട്ടുവീഴ്ചകൾ വേണം, സ്നേഹം വേണം, സഹിഷ്ണുത വേണം. സഹിഷ്ണുതയും ആവശ്യമാണ് അല്ലേ? ചിലർ എപ്പോഴും ഇതുപോലെയാണ്. നിങ്ങൾക്ക് ആ വ്യക്തിയുമായി ബന്ധം സ്ഥാപിക്കണം, എന്നാൽ നിങ്ങൾക്ക് അവരുടെ വഴി പോകാൻ ആഗ്രഹമില്ല. അതിന് വളരെയധികം സഹിഷ്ണുത ആവശ്യമാണ്. ആണോ അല്ലയോ? നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുമായി ഇടപഴകുന്നത് അത്ര എളുപ്പമല്ല. അതിനു പുറകെ നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കാൻ അവർ നിങ്ങളോട് പറയുന്നു. നിങ്ങളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകളാണ്. ശരിയ കാര്യമല്ലേ? അതെ, എപ്പോഴും. നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കുന്നുവെങ്കിൽ കൂടുതൽ, നിങ്ങൾ ലോകത്തെ മുഴുവൻ കൂടുതൽ സ്നേഹിക്കുന്നു. അതെളുപ്പമാണ്. ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്ന എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ ആരെയും സ്നേഹിക്കേണ്ടതില്ല. അതൊരാശയമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾക്ക് ചെയ്യാവുന്നത് സ്വയം പരിവർത്തനപ്പെടുത്തുക എന്നതാണ്. നിങ്ങളുടെ സാന്നിധ്യത്തിൽ അറിയാതെ തന്നെ അവരിലും മാറ്റം വരും. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നടക്കണമെങ്കിൽ എളുപ്പമാണ്. ആളുകളെ നിങ്ങൾക്കൊപ്പം കൊണ്ടുപോകണമെങ്കിൽ അതിന് വളരെ പരിശ്രമം ആവശ്യമാണ്. ഗൗതമ ബുദ്ധനോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ, ഈ പാതയിലൂടെ ഒറ്റയ്ക്ക് നടക്കുന്നതാണോ പങ്കാളിയുമായി നടക്കുന്നതാണോ നല്ലത്? അദ്ദേഹം എന്നെപ്പോലെയല്ല, വളരെ പരുക്കനാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു വിഡിയോടൊപ്പം നടക്കുന്നതിനേക്കാൾ നല്ലത് ഒറ്റയ്ക്ക് നടക്കുന്നതാണ്. ആരുടെയും കൂടെ നടക്കരുതെന്നല്ല അദ്ദേഹം പറഞ്ഞത്. സഹയാത്രയരുണ്ടാവരുതെന്നല്ല പറഞ്ഞത്. ഒരു വിഡിയോടൊപ്പം നടക്കുന്നതിനേക്കാൾ നല്ലത് ഒറ്റയ്ക്ക് നടക്കുന്നതാണെന്നാണ്. കാരണം അവർക്ക് നിങ്ങളെ ഭരിക്കാൻ കഴിയും. അവർ നിങ്ങളുടെ ഒരുപാട് ഊർജം പാഴാക്കും, സമയവും. അവർ നിങ്ങളെക്കാൾ ശക്തരായിരിക്കാം. നിങ്ങളവരെ നിങ്ങളുടെ വഴിക്ക് കൊണ്ടുപോകുന്നതിനേക്കാൾ അവർ നിങ്ങളെ അവരുടെ വഴിക്ക് കൊണ്ടുപോകും. എല്ലാം സാധ്യമാണല്ലേ? ശരിയല്ലേ? അപ്പോൾ ബുദ്ധൻ പറഞ്ഞത് ഞാൻ പറയുകയില്ല. ഞാൻ പറയുന്നത് ഇത്ര മാത്രമാണ്. നിങ്ങളെങ്ങനെ നടക്കുന്നു എന്നത് പ്രശ്നമല്ല. നിങ്ങളുടെ ആത്മീയ പ്രക്രിയയെ സംബന്ധിച്ചിടത്തോളം എന്തു തന്നെയായാലും നിങ്ങൾ ഒറ്റയ്ക്കാണ്. ആരും നിങ്ങളുടെ കൂടെയില്ല. നിങ്ങൾക്ക് ആളുകളുമായി പങ്കിടാൻ കഴിയുന്നത് ജീവിതത്തിൻ്റെ ശാരീരിക ഭൗതിക പ്രക്രിയകൾ മാത്രമാണ്. നാം ഒറ്റയ്ക്ക് വന്ന് ഒറ്റയ്ക്ക് പോകുന്നവരാണ് അല്ലേ? നിങ്ങൾക്കൊരു ഇരട്ട സഹോദരനോ ഇരട്ട സഹോദരിയോ ഉണ്ടെങ്കിൽ പോലും അപ്പോഴും നിങ്ങൾ ഒറ്റയ്ക്ക് വരുന്നു, ഒറ്റയ്ക്ക് പോകുന്നു. ശരിയല്ലേ? അത് ആത്മാവിൻ്റെ കാര്യത്തിൽ എന്തുതന്നെയായാലും നിങ്ങൾ ഒറ്റയ്ക്കാണ് നടക്കുന്നത്. അതിനാൽ അത് കൂടിക്കലർത്തരുത്. അതിനാൽ ആ ഭാഗം നിങ്ങൾ നന്നായി കൈകാര്യം ചെയ്യുക.
ഭൗതിക കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം നന്നായി ചെയ്യാൻ കഴിയുമോ അത്രത്തോളം നന്നായി ചെയ്യാൻ ശ്രമിക്കുക. അവർ നിങ്ങളുടെ വഴിക്ക് വന്നാൽ അത് മനോഹരമാണ്. അവർ വന്നില്ലെങ്കിൽ അവരോട് വിരോധമുണ്ടാകരുത്. നിങ്ങൾ ആ വഴിക്ക് പോകേണ്ടതില്ല എന്ന് മാത്രം. ഒരു പക്ഷേ ഭാവിയിൽ ഡോക്ടർ നിങ്ങളോട് പറയുമ്പോൾ, നിങ്ങളുടെ കരളിൻ്റെ അവസ്ഥ വളരെ മോശമാണ്, ചിലപ്പോൾ അവർ ദൈവികതയെ തേടിയേക്കാം അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ രാവിലെ നടക്കുന്ന ആളുകളെ? എല്ലാവരുമല്ല, ഒരു 50-55 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാരുടെ കാര്യമാണ്. അവർ മെലിഞ്ഞവരാണ്. ഒരു മതപരമായ ചടങ്ങ് പോലെ എല്ലാ ദിവസവും അവർ നടക്കുന്നുണ്ട്. ഇവരെല്ലാം പൊതുവെ ഹൃദയ സംബന്ധമായ പ്രശ്നം ഉള്ളവരാണ്. അവർ ഏറെക്കുറെ മരിച്ചവരാണ്. അപ്പോൾ അവരുടെ ഡോക്ടർ അവരോട് പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ ഇത് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ മരിക്കും. ഇപ്പോൾ അവരുടെ നടത്തം ഒരു മതം പോലെയാണ്. ഞായറാഴ്ച രാവിലെ മാത്രമല്ല, എല്ലാ ദിവസവും. അത്രക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പെട്ടെന്ന് അവർ പരിവർത്തനപ്പെടുന്നു. ശരിയായ ഭക്ഷണം കഴിക്കുന്ന എല്ലാം ശരിയായി ചെയ്യുന്നു. കാരണം ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഭയം വന്നിരിക്കുന്നു. അതിനാൽ പലതരത്തിലുള്ള ആൾക്കാർക്ക് പലതരത്തിലുള്ള പ്രചോദനം ആവശ്യമാണ്. നിങ്ങൾക്ക് വിവേകമുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടാൽ പഠിക്കും. നിങ്ങൾക്ക് വിവേകമില്ലെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടാൽ പഠിക്കും. ജീവിതം നിങ്ങളെ പ്രഹരിക്കും. അപ്പോൾ നിങ്ങൾ ഉറപ്പുവരുത്തുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആത്മീയ ഭാഗം 100% ശരിയായി കൈകാര്യം ചെയ്യുന്നുവെന്ന്. എന്നാൽ ജീവിതത്തിൻ്റെ ഭൗതിക ഭാഗം ഒരിക്കലും 100% ശരിയാവുകയില്ല, ഒരിക്കലും ആവില്ല. ശരിയല്ല ഞാൻ പറയുന്നത്? എല്ലാം തികഞ്ഞ ഏതെങ്കിലും കുടുംബമുണ്ടോ ഇവിടെ? എല്ലാം തികഞ്ഞ ഏതെങ്കിലും ബന്ധമുണ്ടോ ഇവിടെ? എല്ലാം തികഞ്ഞ ബിസിനസ് ഉണ്ടോ ഇവിടെ? എല്ലാം തികഞ്ഞ തൊഴിൽ മേഖലയുണ്ടോ? അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അതിനെ അന്വേഷിക്കരുത്. അത്തരം കാര്യങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ ജീവിതം സാങ്കല്പികമാവും, പാഴായിപ്പോകും. അവയെല്ലാം നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നിടത്തോളം സംഭവിക്കുന്നു. അത്രമാത്രം നല്ലതാണ്. വിനാശകരമായ അവസ്ഥയിലേക്ക് പോകുന്നില്ലെങ്കിൽ കുഴപ്പമില്ല.